വിശുദ്ധനും പണ്ഡിതനും ധീരനും സർവോപരി മാതൃസഭയ്ക്ക് വേണ്ടി ജീവിത ഹോമിച്ച ശുദ്ധ നസ്രാണി പാറേമാക്കൽ തോമാക്കത്തനാർ കാലം ചെയ്തിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപതിന് ഇരുന്നൂറ്റി പതിമൂന്ന് വർഷം പൂർത്തിയായി തളർച്ചയുടെയും പീഡനത്തിൻ്റെയും കാലഘട്ടത്തിൽ നസ്രാണി സഭയെ പാറേമാക്കൽ കത്തനാർ ധീരമായി മുന്നോട്ട് നയിച്ചു എന്നത് കാലം മായ്ക്കാത്ത സത്യം വിശുദ്ധിയുടെയും പാണ്ഡിത്യത്തിൻ്റെയും ധീരതയുടെയും ആത്മാർത്ഥതയുടെയും സഭാസ്നേഹത്തിൻ്റെയും കാര്യത്തിൽ തോമാ കത്തനാർ മാർത്തോമ നസ്രാണി സഭയുടെ ആധുനിക നേതൃത്വത്തിന് മാതൃകയും വെല്ലുവിളിയുമാണ് ഓർമ്മിക്കാൻ കടപ്പെട്ടവർ മറക്കുമ്പോഴും അനുകരിക്കേണ്ടവർ അവഗണിക്കുമ്പോഴും വിശ്വാസികൾക്ക് മാർഗമായി ഉയർന്നു പ്രകാശിക്കുന്ന പുണ്യപിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ സ്നേഹാഞ്ജലി പുണ്യജീവിതത്തിൻ്റെ ചെറുവിവരണം ഇന്നത്തെ കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിലുള്ള കടനാട് ഗ്രാമത്തിലെ പാറേമാക്കൽ കുടുംബത്തിൽ കുരുവിള അന്ന ദമ്പതിമാരുടെ നാലാമത്തെ സന്താനമായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് സെപ്റ്റംബർ പത്തിന് തോമ കത്തനാർ ജനിച്ചു മീനച്ചിൽ ശങ്കരൻ കർത്താവിൻ്റെ പക്കൽ മൂന്ന് വർഷം സംസ്കൃതവും കാനാട് ഐപ്പ് കത്തനാരുടെ പക്കൽ മൂന്ന് വർഷം സുറിയാനിയും പഠിച്ച തോമ ആലങ്ങാട് സെമിനാറിയിൽ പുത പഠനം നടത്തവെ ലത്തീൻ പോർട്ടുഗീസ് ഭാഷകൾ വശമാക്കി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ശുശ്രൂഷ പൗരോഹിത്യ പഠനം സ്വീകരിച്ച തോമ കത്തനാർ മാതൃ ഇടവകയായ കടനാട്ടിൽ വികാരിയായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കാലഘട്ടത്തിൽ കരിയാറ്റിൽ യൗസേബ് മൽപ്പാനോടൊപ്പം വിഖ്യാതമായ റോമ ലിസ്ബൺ യാത്രയും വർത്തമാന പുസ്തക രചനയും നടത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ കരിയാറ്റിൽ മാർ യൗസേബ് മെത്രാപൊലിത്തായുടെ ആകസ്മികവും അപ്രതീക്ഷിതവും അവിശ്വസനീയവുമായ വേർപാടിനെ തുടർന്ന് നസ്രാണികളുടെ ഗോവർണോദരായി നിയമിതരായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണം മൂലം വടയാറു ആസ്ഥാനം മാറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ രോഗബാധിതനായി കടനാട്ടിൽ വിശ്രമം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപതിന് നിത്യവിശ്രമത്തിലേക്ക് വിളിക്കപ്പെട്ട തോമ കത്തനാരുടെ ഭൗതികാവശിഷ്ടം രാമപുരം പഴയ പള്ളിയുടെ മദ്ബഹയിൽ അടക്കം ചെയ്തിരിക്കുന്നു കേരള സഭയ്ക്ക് സ്വദേശീയമായ വൈദികാധ്യക്ഷ നേതൃത്വം ലഭിക്കുന്നതിനും മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ആത്മാഭിമാനവും തനിമയും ഇല്ലാതാക്കുന്ന ഘടകങ്ങളെ നീക്കം ചെയ്യുവാൻ പാറേമാക്കൽ കത്തനാർ അക്ഷീണം പരിശ്രമിച്ചിരുന്നു അതിനായി അദ്ദേഹം റോമിലേക്ക് നടത്തിയ സാഹസിക യാത്രയാണ് വർത്തമാന പുസ്തകം എന്ന പേരിൽ ഭാരതീയ സാഹിത്യത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യമായി മാറുന്നത്